കല്യാണി എന്ന പരമ്പരയിൽ സേവ്യർ എല്ലാ കാര്യവും നോക്കാം എന്ന് കല്യാണിക്ക് വാഗ്ദാനം നൽകുകയും ഇതേ തുടർന്ന് റജീവിന്റെ ഗൺമാനായി കൂടെ കൂടുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായുള്ള സേവ്യറിന്റെ ഈ കടന്നുവരവ് രജിക്ക് തീർത്തും ഇഷ്ടമാകുന്നില്ല. എന്നാൽ ഇതേ സമയം വിശ്വനാഥനും കല്യാണിയുടെ അമ്മയും ചേർന്നുകൊണ്ട് രജിയുമായുള്ള വിവാഹത്തിന്റെ നിശ്ചയം നടത്താൻ തീരുമാനമെടുക്കുകയും നല്ലൊരു മുഹൂർത്തം കണ്ടെത്തുന്നതിന് വേണ്ടി ജ്യോത്സ്യരുടെ അടുത്ത് എത്തുകയും ചെയ്യുന്നു. അവിടെ വെച്ച് ഈ വിവാഹം നടക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ജ്യോത്സ്യൻ പറഞ്ഞതിനെ തുടർന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് അവർ ചോദിക്കുന്നു. ജാതകങ്ങൾ ചേരുകയില്ല എന്നുള്ള മറുപടി അയാൾ നൽകിയതിനെ തുടർന്ന് അതൊന്നും കാര്യമാക്കേണ്ടതില്ല എന്നുള്ള കാര്യം വിശ്വനാഥൻ പറയുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് കല്യാണിക്ക് വിവാഹം കഴിഞ്ഞാൽ വിരഹദുഃഖമാവും ഉണ്ടാവുക എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്ന ജ്യോത്സ്യൻ ഇതേ തുടർന്ന് മുഹൂർത്തത്തിന്റെ സമയം നിശ്ചയിച്ച് കൊടുക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കിട്ടിയതിനെ തുടർന്ന് വിശ്വനാഥൻ കല്യാണിയെയും കൂട്ടിക്കൊണ്ട് റജിയുടെ അടുത്തേക്ക് എത്തുകയും റജിയോട് വിവാഹത്തിന്റെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയും ചെയ്യുന്നു. നിശ്ചയിച്ച ഡേറ്റ് എത്രയും പെട്ടെന്ന് തന്നെ എത്തുമെന്നും അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വീട്ടിലുള്ളവരെ അറിയിക്കണമെന്നും ഇപ്പോൾ റജി കാര്യങ്ങൾ അച്ഛനെയും അമ്മയെയും അറിയിക്കുകയാണ് എങ്കിൽ വിവാഹത്തിന്റെ തലേന്നെങ്കിലും അവർക്ക് ഫ്ലൈറ്റ് പിടിച്ച് ഇവിടേക്ക് എത്താൻ സാധിക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്ന റജി താൻ ഈ കാര്യം അറിയിക്കുകയാണ് എങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇനിയുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം താൻ നോക്കിക്കൊള്ളാം എന്ന് ഉറപ്പു നൽകുന്ന വിശ്വനാഥൻ പേടിക്കേണ്ട യാതൊരു വിധത്തിലുമുള്ള സംഭവങ്ങളും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നു. ഇതോടെ റിജി ആകെ പെട്ടുപോയിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം കനകാംബരൻ കല്യാണിയുടെ സഹോദരി കല്യാണിയുടെ വിവാഹത്തെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്രതീക്ഷിതമായി ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ ഇടയാവുകയും ഇതേ തുടർന്ന് കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കുന്ന കനകാംബരൻ എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവാഹം മുടക്കണം എന്നുള്ള നിലപാടിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യണം എന്നുള്ള നിലപാടിൽ എത്തിച്ചേരുന്ന അയാൾ മാത്രവുമല്ല ഒരുപക്ഷെ വരനെ കൊല്ലേണ്ടി വരികയാണ് എങ്കിൽ അതും ചെയ്യും എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഒരു തീരുമാനം താൻ എടുക്കുന്നതിന് മുൻപ് തന്നെ തന്റെ സഹോദരിയെ കാര്യങ്ങൾ അറിയിക്കണം എന്ന് അയാൾ തീരുമാനിക്കുകയും ഇതേ തുടർന്ന് ഉടൻ തന്നെ മാലിനിയുടെ അടുത്തേക്ക് യാത്ര തിരിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം മാലിനി സൂരജിന്റെ ഭാര്യയെ കൊണ്ട് വീട്ടിൽ പണിയെടുപ്പിക്കുകയും മടി പിടിച്ച് ഇരിക്കരുത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയം അവിടേക്ക് കടന്നു വരുന്ന കനകാംബരൻ താനൊരു രഹസ്യവുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും കല്യാണിയുടെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നും ഡേറ്റ് ഇന്നതാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേൾക്കുന്നത് ആകെ ഞെട്ടിക്കുന്ന കാര്യമാകുന്നു രേഷ്മിക്കും അതുപോലെ തന്നെ മാലിനിക്കും. ഇതേ തുടർന്ന് ഈ വിവാഹം എന്തൊക്കെ സംഭവിച്ചാലും നടക്കരുത് എന്നും മാത്രവുമല്ല ഇനിയൊരിക്കലും അവൾക്ക് കല്യാണാലോചന വരാത്ത വിധം വേണം നമുക്ക് ഇത് മുടക്കേണ്ടത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് അതിനുവേണ്ടി പൂർണ്ണ പിന്തുണ തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് കനകാംബരൻ ഉറപ്പു നൽകുകയും മാത്രവുമല്ല അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ താൻ തുടങ്ങുകയായി എന്നും ആരാണ് അവളെ കല്യാണം കഴിക്കുന്നതിനായി ഇവിടേക്ക് വരുന്ന ചെക്കൻ എന്നുള്ള കാര്യം ഉടൻ തന്നെ താൻ കണ്ടെത്തിക്കൊണ്ടുവരാമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് രേഷ്മയും ഈ വിവാഹം നടക്കരുത് എന്നുള്ള നിലപാടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്നാൽ ഇതേ തുടർന്നാണ് ചെക്കൻ ആരാണ് എന്നുള്ള രഹസ്യം കനകാംബരൻ തിരിച്ചറിയാൻ പോകുന്നത്.